നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാർജയിൽ അതിക്രമങ്ങളെക്കുറിച്ചുള്ള കേസുകളിൽ വൻ കുറവെന്ന് ഷാർജ പോലീസ്. 2015 ആകെ രേഖപ്പെടുത്തിയത് 4 കേസുകൾ മാത്രം. ദുബായ് മെട്രോ പാലങ്ങൾക്ക് താഴെ പാർക്ക് ചെയ്തതിന് 95 പേർക്ക് ഫൈൻ ചുമത്തിയതായി RTA. റെയിൽ പരിസരത്തെ പാർക്കിംഗ് ഒഴിവാക്കണമെന്നും RTA. റാസൽ ഖൈമയിലും ഫുജൈറയിലും കനത്ത മഴ തുടരുന്നു. 2 ദിവസമായി തുടരുന്ന മഴയിൽ അൽ അജ്ലി താഴ്വരയിൽ വെള്ളപ്പൊക്കമെന്നും റിപ്പോർട്ട്. രാജ്യത്ത് ജോലി അവസരങ്ങൾ കുറഞ്ഞുവെന്ന് പഠന റിപ്പോർട്ടുകൾ. 2015 ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുമെന്നും വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കനത്ത മഴ തുടരുന്നു. റാസൽ ഖൈമ ഫുജൈറ ഭാഗങ്ങളിലാണ് കനത്ത മഴയും ആലിപ്പഴ വീഴ്ചയും തുടരുന്നത്. റാസൽ ഖൈമയുടെ അൽ അജ്ലി മേഖലയിൽ വെള്ളപ്പൊക്കമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. റാസൽ ഖൈമയിലാണ് മഴയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായത്. റാസൽ ഖൈമയിലെ മസഫീലും മറ്റും ഉയർന്ന തോതിലാണ് മഴ പെയ്തത്. അൽ അജ്ലി താഴ്വരയിൽ 2 ദിനവും തുടർച്ചയായി പെയ്ത മഴ വെള്ളപ്പൊക്കത്തിനും കാരണമായി. ഫുജൈറയിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിലുണ്ടായ കനത്ത മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. പല കെട്ടിടങ്ങളുടെയും ഗ്യാരേജുകളുടെയും മേൽക്കൂര പറന്നുപോയതിനെ തുടർന്ന് ഗ്യാരേജിലെ വസ്തുക്കൾ കേടുവന്നിരുന്നു. രാജ്യത്തിന്റെ തെക്കൻ കിഴക്കൻ മേഖലകൾ വൻതോതിൽ മേഘാവൃതമാണെന്നും ഇത് മഴയായി മാറാൻ സാധ്യതയുമുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ നേരമാണ് രാജ്യത്ത് കൂടുതലായും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം രാജ്യത്ത് പൊടിക്കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നത് ദൂരക്കാഴ്ച കുറയാനും കാരണമായേക്കും. അറബിക്കടലിൽ തിരകൾ സാധാരണ പോലെ തുടരുമെന്നും ഒമാൻ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മെട്രോ പാലങ്ങൾക്ക് താഴെ പാർക്ക് ചെയ്തതിന് 95 വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. 2015 ആദ്യ 6 മാസങ്ങളിലെ കണക്കാണിത്. പരിശോധന കർശനമായി തുടരുമെന്നും RTA അധികൃതർ അറിയിച്ചു. ദുബായ് മെട്രോ പാലങ്ങൾക്ക് താഴെ പാർക്ക് ചെയ്തതിനാണ് 95 പേർക്ക് RTA ഫൈൻ ചുമത്തിയത്. കഴിഞ്ഞ 6 മാസത്തെ കണക്കുകളാണ് റോഡ് ഗതാഗത അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനായി 2839 പരിശോധനകളും റെയിൽവേ പരിസരത്ത് നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ 126 നിയമപരമായ നോട്ടീസുകളും നൽകിയിട്ടുണ്ടെന്ന് RTAയുടെ റെയിൽ റൈറ്റ് ഓഫ് വേ വിഭാഗം ഡയറക്ടർ ഹുസൈൻ അൽ സഫർ പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംഘം റെയിൽവേ ലൈൻ പരിസരത്ത് പരിശോധന നടത്താനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അൽ സഫർ പറഞ്ഞു. മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകളിലും ട്രാം പാതയിലും നിരന്തരമായ പരിശോധനകളും ദിവസേനയുള്ള സന്ദർശനവും നടത്താറുണ്ട്. മെട്രോ പരിസരങ്ങളിൽ പൊതുജനങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും RTA നിർദ്ദേശിച്ചിട്ടുണ്ട്. റെയിൽ പരിസരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിൽ അതിക്രമങ്ങൾ കുറവാണെന്ന് ഷാർജ പോലീസ്. ഈ വർഷം ഇത്തരത്തിലാകെ 4 കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഫോണിലൂടെ ശല്യപ്പെടുത്തിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതിൽ അധികവുമെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിൽ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികളിൽ വൻ കുറവെന്നാണ് ഷാർജ പോലീസിന്റെ കണക്കുകൾ. ഈ വർഷം ജനുവരി 1 മുതൽ ഇത്തരത്തിലുള്ള 4 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാർജയിൽ അതിക്രമങ്ങൾ വളരെ കുറവാണെന്നതിന്റെ സൂചനയാണിതെന്നും ഷാർജ പോലീസിന്റെ ക്രിമിനൽ കുറ്റാന്വേഷണ വിഭാഗം ആക്ടിംഗ് ജനറൽ ഇബ്രാഹിം മുസബ അൽ അജൽ പറഞ്ഞു. ഫോണിലൂടെയുള്ള സംസാരത്തിലെ അതിക്രമങ്ങളെക്കുറിച്ചാണ് പരാതികളിൽ അധികവും. പൊതുസ്ഥലത്തും മാളുകളിലും സ്ത്രീകൾക്കു നേരെ പുരുഷന്മാർ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സ്പർശനത്തിലൂടെയും വാക്കുകളിലൂടെയുമുള്ള അതിക്രമങ്ങളും ഉൾപ്പെടും. വാക്കിലൂടെയല്ലാത്ത എല്ലാ കേസുകളും ക്രിമിനൽ കേസായി നിലവിൽ പരിഗണിക്കുന്നുണ്ട്. പരാതിക്കാരുടെ പരാതി കേട്ട് കേസുകൾ പീഡനത്തിന്റെ കുറ്റത്തിൽപ്പെടുത്തണോ എന്ന് അന്വേഷണത്തിലൂടെ തീരുമാനിക്കും. വാക്കിലൂടെയുള്ള അതിക്രമങ്ങളെ ക്രിമിനൽ കുറ്റമായി നിലവിൽ പരിഗണിക്കുന്നില്ല. പക്ഷേ ഇത്തരക്കാർക്കായി പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വാക്കിലൂടെയുള്ള അതിക്രമത്തിന്റെ അപകടം തിരിച്ചറിയാതെ ചെറുപ്പക്കാരാണ് ഈ കുറ്റകൃത്യത്തിൽ അധികമായി ഇടപെടുന്നതെന്നും അധികൃതർ പറഞ്ഞു. കുട്ടികളെ ശരിതെറ്റുകൾ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്നും ഷാർജ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് വിമാനങ്ങൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളാണ് ലോകമാകെ എത്തിക്കുന്നതെന്ന് UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായ് വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. വിമാനത്താവളം ഒരുക്കുന്ന സേവനങ്ങളിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു.
യു എ ഇ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് വിമാനത്താവളത്തിലെ വിവിധ സേവന സംവിധാനങ്ങൾ പരിശോധിച്ചത്. വിമാനത്താവളത്തിൽ ഒരുക്കിയ പുതിയ സംവിധാനങ്ങളിലും നടപടിക്രമങ്ങളിലും സേവനങ്ങളിലും അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. വിമാനത്താവളത്തിലെ മികച്ച സേവനങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തിന് വലിയ അംഗീകാരമാണ് നൽകുന്നത്. ദുബായ് വിമാനങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകമാകെ എത്തിക്കുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ദുബായ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റും ദുബായ് എയർലൈൻ അധ്യക്ഷനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമും ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിച്ചു. ഫസ്റ്റ്, സെക്കൻഡ് ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കായി ഒരുക്കിയ വിമാനത്താവളത്തിലെ ടെർമിനൽ 3 വിവിധ ഭാഗങ്ങളും ഷെയ്ഖ് മുഹമ്മദ് സന്ദർശിച്ചു. ഇതോടൊപ്പം എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ 50 കൗണ്ടറുകളിലും അദ്ദേഹം പരിശോധന നടത്തി. കോൺകോഴ്സ് 3 എമിറേറ്റിൻ്റെ എയർബസ് A380 ടെർമിനൽ 3 നിന്ന് ഷെയ്ഖ് മുഹമ്മദ് മോണോറെയിലിൽ യാത്ര നടത്തി. സൂപ്പർ ജംബോ വിമാനങ്ങൾക്കായി ഇത്തരത്തിലൊരുക്കിയ ലോകത്തിലെ ആദ്യത്തെ സംവിധാനമാണിത്. ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഒരുക്കുന്ന സേവനങ്ങളുടെ നിലവാരത്തെയും സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് ഉദ്യോഗസ്ഥർ ഷെയ്ഖ് മുഹമ്മദിന് വിശദീകരണം നൽകി. ജൂലൈ മാസത്തിൽ 15% യാത്രക്കാരുടെ വർദ്ധനവാണ് ദുബായ് വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയത്. ഈ വർഷം അവസാനത്തോടെ യാത്രക്കാരുടെ എണ്ണം 8 കോടി കവിയുമെന്നാണ് വിമാനത്താവള അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, NTV. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ആക്രമണത്തെ UAE അപലപിച്ചു. ഗുരുതരമായ കുറ്റകൃത്യവും ഭീകരപ്രവർത്തനവുമാണ് ഇസ്രായേലികൾ നടത്തിയതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണങ്ങളിൽ 18 മാസം പ്രായമായ കുട്ടി കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 18 മാസം മാത്രം പ്രായമുള്ള അലി ദവാബ്ഷ എന്ന പാലസ്തീൻ ബാലനെ ഇസ്രായേലികൾ ചുട്ടുകൊന്നത്. ലോകമാകെ ഈ നടപടിയെ ഞെട്ടലോടെയാണ് കണ്ടതെന്നും UAE അഭിപ്രായപ്പെട്ടു. ഇസ്രായേലി പട്ടാളത്തിന്റെ സംരക്ഷണയിൽ പാലസ്തീനികളുടെ ആരാധനാ കേന്ദ്രങ്ങളിലും താമസസ്ഥലത്തും കടന്നുകയറിയായിരുന്നു ആക്രമണമെന്നും ഗുരുതരമായ കുറ്റകൃത്യവും ഭീകരപ്രവർത്തനവുമാണ് ഇസ്രായേലികൾ വെസ്റ്റ് ബാങ്കിൽ കാട്ടിയതെന്നും UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഇസ്രായേലിനെ തയ്യാറാക്കാൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്കും കൺവെൻഷനുകൾക്കും നിരക്കാത്ത ഭീകരപ്രവർത്തനങ്ങൾ കണ്ടിട്ടും ഇസ്രായേൽ യാതൊരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിരായുധരായ പാലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേലികൾ നടത്തുന്ന നിഷ്ഠൂരമായ ഭീകരാക്രമണങ്ങളുടെയും വംശഹത്യകളുടെയും ഒടുവിലത്തെ ഉദാഹരണമാണ് പിഞ്ചുകുഞ്ഞിനും കുടുംബത്തിനും നേരെയുണ്ടായിരിക്കുന്ന ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലസ്തീൻ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ കോളനിവൽക്കരണം വ്യാപിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ കുറ്റകൃത്യവും നടന്നത്. ഇസ്രായേലി സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സംരക്ഷണയോടെയും മൗനാനുവാദത്തോടെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നിരായുധരായ ജനങ്ങൾക്കും നേരെ ഇസ്രായേലികൾ നടത്തുന്ന വംശഹത്യയുടെ തെളിവുകളാണിത്. ഇസ്രായേലി സർക്കാരിൻ്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന വിശ്വാസയോഗ്യമല്ലെന്നും ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. ഇസ്രായേലിൻ്റെ നിയമപരമായ സംവിധാനവും നീതിന്യായ നടപടികളും സുരക്ഷാസേനയുടെ പ്രവർത്തനവും വിവേചനത്തിൻ്റെ മുഖ്യ കാരണങ്ങളാണ്. ഇത്തരം ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടവരെ ഇസ്രായേൽ ശിക്ഷിക്കും വരെ ശക്തമായ പ്രതികരണം വിഷയത്തിൽ ഉയർത്തണമെന്നും UAE വിദേശകാര്യമന്ത്രി അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. 2 ദിവസം മുമ്പാണ് വെസ്റ്റ് ബാങ്കിലെ ദുമയിൽ വീടിന് തീവച്ച് 18 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ ഇസ്രായേലികൾ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറഞ്ഞുവെന്ന് പഠന റിപ്പോർട്ട്. എണ്ണവില ഇടിവാണ് കുറവിന് കാരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2015 അവസാനത്തോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പഠന സംഘം വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ ജോലിക്ക് നിയമിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ആദ്യകാലത്തിൽ നിന്നും ജൂണിലേക്ക് എത്തുമ്പോൾ തൊഴിലവസരങ്ങളുടെ എണ്ണം 1% കുറഞ്ഞിട്ടുണ്ട്. എണ്ണവിലയിടിവാണ് ഈ കുറവിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇംഗ്ലണ്ട്, അയർലൻഡ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയിടങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായതിനാൽ UAE തൊഴിൽ മാർക്കറ്റിൽ തൊഴിലന്വേഷകരുടെ എണ്ണവും കുറഞ്ഞുവെന്നാണ് മോർക്കൻ മക്കൻലിയുടെ പുതിയ UAE തൊഴിൽ മോണിറ്റർ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2015 രാജ്യത്തെ പുതിയ തൊഴിലവസരങ്ങളുടെ എണ്ണം 8213 ഇത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസത്തെത്തുമ്പോഴേക്കും 8109 കുറഞ്ഞിട്ടുണ്ട്. ഇന്ധനവിലക്കുറവിന് ആനുപാതികമായി പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനായി പല എണ്ണ ഗ്യാസ് കമ്പനികളും തൊഴിൽ സേനയെ വെട്ടിച്ചുരുക്കുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഈ പിരിച്ചുവിടൽ ലോകമാകെ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ലോകമാകെ ഈ വർഷം 3 മാർച്ച് വരെ എണ്ണക്കമ്പനികളും പാർട്സ് നിർമ്മാതാക്കളും സ്റ്റീൽ പൈപ്പ് നിർമ്മാതാക്കളും 75,000 തൊഴിലാളികളെ പിരിച്ചുവിട്ടെന്നാണ് ഫോർബ്സിന്റെ കണക്കുകൾ. ഇനിയുള്ള ദിവസങ്ങളിൽ റിയൽ എസ്റ്റേറ്റ്, പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളിലും മാർക്കറ്റിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നിക്ഷേപങ്ങളും പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മോർഗൻ മക്കൻലിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, NTV. തീവ്രവാദ പ്രവർത്തനം നടത്തിയ കുറ്റത്തിന് 41 ഫെഡറൽ സുപ്രീം കോടതിക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറി. എമിറാത്തുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് പിടികൂടിയത്.
ഇവരെ രാജ്യത്ത് തീവ്രവാദ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ചുമത്തിയ കുറ്റം. വിവിധ രാജ്യക്കാരായ 41 പേരെയാണ് ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്ന കുറ്റത്തിന് വിചാരണ ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഫെഡറൽ സുപ്രീം കോടതിക്ക് കൈമാറിയത്. 41 പേരിൽ എമിറാത്തുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് UAE അറ്റോർണി ജനറൽ സലേം സയ്യിദ് കുബൈഷ് പറഞ്ഞു. ഷബാബ് അൽമനാറ എന്ന പേരിൽ ഭീകരവാദ സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു എന്നതാണ് ഇവരുടെ മേൽ പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്ന കുറ്റം. സംഘടന രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും UAEയിലെ ജനങ്ങളുടെയും നേതാക്കളുടെയും ജീവനും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന രീതിയിൽ പെരുമാറിയെന്നും കുബേഷ് പറഞ്ഞു. കാലിഫേറ്റ് ഭീകര സംഘടനയുടെ പേരിൽ രാജ്യത്തെ പൊതു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും വസ്തുക്കളും നശിപ്പിക്കാനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സംഘത്തിന് പദ്ധതിയുണ്ടായിരുന്നു. സംഘത്തിന്റെ കൈവശം ബോംബുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളുണ്ടെന്നും ഇവർക്ക് വിദേശത്തെ നിരവധി ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അറ്റോർണി ജനറൽ പറഞ്ഞു. രാജ്യത്തിനകത്ത് ഭീകരത വളർത്താനും ഭീകരാക്രമണങ്ങൾ നടത്താനുമാണ് സംഘടന രൂപീകരിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ലക്ഷ്യം നേടാനായി വലിയ തോതിൽ സംഘം പണമൊഴുക്കിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. നിയമവിരുദ്ധ നിർമ്മാണം നടത്തിയതിന് ദുബായിൽ 7718 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകിയെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലത്തെ കണക്കാണിത്. ഭൂരിപക്ഷം പേരും നിലവിലെ കെട്ടിടത്തിൽ പുതിയ നിർമ്മാണം നടത്തിയതിനാണ് നോട്ടീസ് അധികവും നൽകിയതെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ 2015 ആദ്യ 6 മാസങ്ങളിൽ 7178 നോട്ടീസുകൾ നൽകിയതായാണ് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചത്. നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ കെട്ടിടങ്ങൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള കെട്ടിടങ്ങളിലെ അംഗീകാരമില്ലാത്ത പല നിർമ്മാണ പ്രവർത്തനങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയതായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിട വിഭാഗം ഡയറക്ടർ ഖാലിദ് സാലെ പറഞ്ഞു. ലൈസൻസിംഗ്, അനുവാദമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അനധികൃത നിർമ്മാണങ്ങളെ തടയാൻ യോഗ്യരായ സാങ്കേതിക വിദഗ്ധർ സദാ സജ്ജരാണെന്ന് കെട്ടിട പരിശോധനാ വിഭാഗം തലവൻ ജാബർ അൽ അലി പറഞ്ഞു. 2015 ജനുവരി മുതൽ ജൂൺ വരെ ആകെ 19374 നിയമലംഘനങ്ങളുടെയും മറ്റു പ്രശ്നങ്ങളുടെയും ഡിജിറ്റൽ ടെക്നിക്കൽ റിപ്പോർട്ടുകൾ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. ആകെ 27978 കേന്ദ്രങ്ങളിൽ നിയമലംഘനം കണ്ടെത്താനായി വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ 9317 നിയമലംഘനങ്ങൾ കണ്ടെത്തി. അനുവാദമില്ലാതെ നിലവിലുള്ള കെട്ടിടത്തിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങളാണ് നിയമലംഘനങ്ങളിൽ അധികവും. ദുബായ് ഗവൺമെന്റിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും കെട്ടിട ഉടമകളിൽ നിന്നും മുനിസിപ്പാലിറ്റിക്ക് നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ അഗ്നിബാധയിൽ കുറവെന്ന് ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. 23% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപകടങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ്. 2 മാസങ്ങളിലായി 92 അഗ്നിബാധകളാണ് ദുബായിൽ റിപ്പോർട്ട് ചെയ്തത്. ദുബായിൽ ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടായ അഗ്നിബാധകളിൽ 23% കുറവുണ്ടായതായി ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2014 ഇതേ കാലയളവിനെ അപേക്ഷിച്ചാണ് കുറവ് രേഖപ്പെടുത്തുന്നത്. 2015 ജൂൺ ജൂലൈ മാസങ്ങളിൽ 92 അഗ്നിബാധകളാണ് ദുബായിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ 86 അപകടങ്ങളും ഗുരുതരമല്ലാത്തതാണെന്നും ദുബായ് സിവിൽ ഡിഫൻസ് ആക്ടിംഗ് ഡയറക്ടർ അഹമ്മദ് ഉബൈദ് അൽ സയ്യ പറഞ്ഞു. 3 അപകടങ്ങൾ താരതമ്യേന ഗൌരവമുള്ളതും 4 ഗുരുതരവുമായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ആകെയുള്ളതിൽ 4 അപകടങ്ങൾ വെയർഹൌസുകളിലാണ് ഉണ്ടായത്. ഇതിലൊന്ന് കാർ സ്പെയർ പാർട്സ് സൂക്ഷിക്കുന്ന സ്ഥലവും 1 ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടവുമാണ്. 2 അപകടങ്ങൾ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെയും വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രത്തിലുമാണ് നടന്നത്. എല്ലാ അപകടങ്ങളുടെയും കാരണം കണ്ടെത്താനായി ഫോറൻസിക് പരിശോധന നടത്തുമെന്നും അഹമ്മദ് ഉബൈദ് അൽ സയ്യ പറഞ്ഞു. 2014 ജൂൺ ജൂലൈ മാസങ്ങളിൽ 119 അപകടങ്ങളാണ് ദുബായ് സിവിൽ ഡിഫൻസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2015 അപകടങ്ങളിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ദുബായ് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിലെ ടാക്സികളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നു. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കാനാണ് നടപടി. സംവിധാനം 2016 പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 2016 അബുദാബിയിലെ എല്ലാ ടാക്സികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്. പുതിയ സംവിധാനം പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കാനും നിരീക്ഷണ സംവിധാനം ഫലപ്രദമാക്കാനും സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ടാക്സി ഡ്രൈവർമാരും തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ഫൈൻ ശിക്ഷ ലഭിക്കാറുണ്ടെന്നും പുതിയ സംവിധാനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്നാണ് ഡ്രൈവർമാരുടെ അഭിപ്രായം. മോശമായി ഉപഭോക്താക്കളോട് പെരുമാറുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും യാത്രക്കാർക്ക് സുരക്ഷിത യാത്രയൊരുക്കാനും സംവിധാനം സഹായകരമാകും. പണം നൽകാതെ ഇറങ്ങിപ്പോകുന്ന യാത്രക്കാരെ പിടികൂടാനും പുതിയ സംവിധാനത്തിന് കഴിയും. ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയാകും CCTV ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നത്.
കുറ്റവാളികളെ തെളിവോടെ പിടികൂടാനും ഫലപ്രദമായ ഇടപെടൽ നടത്താനും നടപടി സഹായകരമാകും. ടൂറിസം രംഗത്ത് വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന അബുദാബിയിൽ ഇത്തരം ഇടപെടലുകൾ അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു. മുൻപ് ദുബായിലും ടാക്സികളിൽ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ഇന്ധനവില വർധനവ് റോഡ് സുരക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വില കൂടുന്നതോടെ ഇന്ധനക്ഷമതയ്ക്കനുസരിച്ച് വാഹനമോടിക്കാൻ തയ്യാറാകും. ശനിയാഴ്ചയാണ് രാജ്യത്തെ പെട്രോൾ വില വർദ്ധിച്ചത്. ഇന്ധനവില വർധനവിന്റെ പ്രതിഫലനങ്ങൾ റോഡ് സുരക്ഷയിൽ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ശനിയാഴ്ച നിലവിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് 24% രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ധന ഉപഭോഗവും വാഹനമോടിക്കൽ സ്വഭാവവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സമയമാണിതെന്ന് റോഡ് സേഫ്റ്റി UAE MD തോമസ് എദൽമാൻ പറഞ്ഞു. ഇന്ധന ഉപയോഗത്തിൽ വാഹനമോടിക്കൽ രീതിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സുഗമമായ ഡ്രൈവിംഗ് ശീലവും വേഗപരിധിയിൽ വാഹനമോടിക്കുന്നതും പെട്രോൾ ഉപഭോഗത്തെ കാര്യമായി സ്വാധീനിക്കും. ഇത് റോഡ് സുരക്ഷയ്ക്കും സഹായകരമാകും. ഇന്ധനവില വർദ്ധിക്കുന്നത് കൂടുതൽ ചെലവ് ചുരുക്കൽ രീതികളിലേക്ക് തിരിയാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കും. ഇതോടൊപ്പം തന്നെ പഴകിയ വാഹനങ്ങളും ആവശ്യത്തിന് തകരാറ് പണികൾ ചെയ്യാത്ത വാഹനങ്ങളും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുമെന്നതിനാൽ അവയെയും റോഡിൽ നിന്നകറ്റാൻ നടപടി സഹായകരമാകും. അമിത വേഗതയും അപകടകരമായ ഡ്രൈവിംഗും പരമാവധി കുറയ്ക്കാൻ പുതിയ സംവിധാനത്തിന് കഴിയും. പൊതുഗതാഗത രീതികളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനും കാർപൂളിംഗ് സംവിധാനം വ്യാപകമാക്കാനും പുതിയ തീരുമാനത്തിന് കഴിയുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പൊതുവെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പെട്രോളിന് 1.72 ദിർഹത്തിൽ നിന്ന് 2.14 ദിർഹമായാണ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബി വിമാനത്താവളം വഴി ജൂലൈ മാസത്തെ യാത്രക്കാരുടെ എണ്ണം 20 ലക്ഷം കടന്നു. 20 ലക്ഷം തികച്ച യാത്രക്കാരന് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഇതാദ്യമായാണ് വിമാനത്താവളം ഇത്തരത്തിൽ നേട്ടം കൈവരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് അബുദാബി വിമാനത്താവളത്തിൽ ഒരു മാസം 20 ലക്ഷം യാത്രക്കാരെത്തുന്നത്. ജൂലൈ 31 വെള്ളിയാഴ്ച രാത്രിയാണ് 20 ലക്ഷം യാത്രക്കാരെന്ന നേട്ടം അബുദാബി വിമാനത്താവളം കൈവരിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി 20 ലക്ഷാമത്തെ യാത്രക്കാരന് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. എത്തിഹാദ് വിമാനത്തിൽ കെയ്റോയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി 8:00 അബുദാബിയിലെത്തിയ സായിദ് അലി അൽ സുരൈദിയാണ് 20 ലക്ഷാമത്തെ യാത്രക്കാരൻ. അബുദാബി വിമാനത്താവളത്തിന്റെ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ അഹമ്മദ് അൽ ഹബദിയാണ് അൽ സുരൈദിയെ വിമാനത്താവളത്തിലേക്ക് സ്വീകരിച്ചത്. വിമാനത്താവളത്തിന്റെയും അബുദാബി ഡ്യൂട്ടി ഫ്രീയുടെയും പുരസ്കാരങ്ങളും അൽ സുരൈദിക്ക് സമ്മാനിച്ചു. ഈ നേട്ടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവനക്കാർ വിമാനത്താവളത്തിൽ നല്ല വരവേൽപ്പും സേവനങ്ങളുമാണ് ഒരുക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ യാത്രക്കാരാണ് അബുദാബിയിൽ എത്തുന്നതെന്നും വർദ്ധിച്ച വിമാന സർവീസുകൾ ഇതിന് സഹായകരമാണെന്നും വിമാനത്താവള CEO മുഹമ്മദ് മുബാറക് അൽ മസ്റൂയി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച സേവനങ്ങളും സൗകര്യങ്ങളുമാണ് വിമാനത്താവളത്തിൽ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജ കിംഗ് ഫൈസൽ സ്ട്രീറ്റ് നവീകരണം ഗതാഗത കുരുക്കാകുന്നുവെന്ന് പരാതികൾ വ്യാപകമാകുന്നു. അവധിക്കാലം കഴിയുന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഷാർജ RTA അറിയിച്ചു. ഷാർജ കിംഗ് ഫൈസൽ സ്ട്രീറ്റിലെ റോഡ് നവീകരണ പദ്ധതികൾ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നതെന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. വേനൽ അവധി കഴിയുന്നതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും വാഹനയാത്രക്കാരും പൊതുജനങ്ങളും പറഞ്ഞു. കിംഗ് ഫൈസൽ പാലത്തിൽ നിന്ന് ഷാർജ സെൻട്രൽ സൂക്കിലേക്കുള്ള റോഡ് അടച്ചതോടെ വലിയ ട്രാഫിക് കുരുക്കാണ് ഷാർജയിൽ ഉണ്ടാകുന്നത്. ഒരുപാട് സമയം ഇത്തരം ട്രാഫിക് കുരുക്കുകളിൽ പെട്ട് കിടക്കേണ്ടി വരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. ജൂലൈ 23 നവീകരണത്തിനായി കിംഗ് ഫൈസൽ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡ് അടച്ചിടാൻ ഷാർജ റോഡ് ഗതാഗത അതോറിറ്റിയാണ് തീരുമാനിച്ചത്. വെള്ളിയാഴ്ച പോലുള്ള ദിവസങ്ങളിൽ സ്ട്രീറ്റ് കടക്കാൻ 45 മിനിറ്റോളം വേണ്ടിവരുന്നുവെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. ഇതോടൊപ്പം ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് റോഡും താൽക്കാലികമായി RTA അടച്ചിരുന്നു. അൽവാഹിദ സ്ട്രീറ്റിൽ അടച്ച ഈ റോഡ് തിങ്കളാഴ്ച തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. കിംഗ് ഫൈസൽ സ്ട്രീറ്റിന് സമീപമുള്ള അബൂ ഷകാരയിൽ മുൻപ് തന്നെ യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രങ്ങൾ മൂലം വലിയ ട്രാഫിക് കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കാൻ പുതിയ നടപടി കാരണമായിട്ടുണ്ട്. എത്തിഹാദ് സ്ക്വയർ, സെൻട്രൽ മാർക്കറ്റ്, കോർണിഷ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ സമാന്തര പാതയിലൂടെ മജാസ് 1 തിരിച്ചുവിട്ടുവെന്നും അധികൃതർ പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും റോഡ് നവീകരണം അനിവാര്യമാണെന്നും ഷാർജ RTA റോഡ് കാര്യ ഡയറക്ടർ സുലൈമാൻ അൽ ഹാജിരി പറഞ്ഞു. സ്കൂളുകൾ കൂടി തുറക്കുന്നതോടെ ട്രാഫിക് കൂടുതൽ ദുഷ്കരമാകുമെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, NTV. അടുത്തതായി കാലാവസ്ഥ റിപ്പോർട്ട്.
ഇനി വിനിമയ നിരക്കുകൾ. അടുത്തതായി സ്വർണവില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാർജയിൽ അതിക്രമങ്ങളെക്കുറിച്ചുള്ള കേസുകളിൽ വൻ കുറവെന്ന് ഷാർജ പോലീസ്. 2015 ആകെ രേഖപ്പെടുത്തിയത് 4 കേസുകൾ മാത്രം. ദുബായ് മെട്രോ പാലങ്ങൾക്ക് താഴെ പാർക്ക് ചെയ്തതിന് 95 പേർക്ക് ഫൈൻ ചുമത്തിയതായി RTA. റെയിൽ പരിസരത്തെ പാർക്കിംഗ് ഒഴിവാക്കണമെന്നും RTA. റാസൽ ഖൈമയിലും ഫ്യുജൈറയിലും കനത്ത മഴ തുടരുന്നു. 2 ദിവസമായി തുടരുന്ന മഴയിൽ അൽ അജ്ലി താഴ്വരയിൽ വെള്ളപ്പൊക്കമെന്നും റിപ്പോർട്ട്. രാജ്യത്ത് ജോലി അവസരങ്ങൾ കുറഞ്ഞുവെന്ന് പഠന റിപ്പോർട്ടുകൾ. 2015 ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുമെന്നും വിലയിരുത്തൽ. ഈ ന്യൂസ് ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.